Hi everyone, Assalamu alaikum. Welcome back to my channel. Anni vandittullathu nalla spicy aayittulla pepper chicken dried recipe aayittana. Appo nammal sadharana undakkunnathil vyathasthayittu chicken engane namukku ingane nalla kurumalagu ittu paratti dry aakki edukka namukku nokkam. Appo namukku aadi nenne chicken onnu marinate cheythu vekkanam. Oru vaadu endha paraya masalagal onnu illa. Manjal podium, uppu, chernaring the room, matron, chertanamalipa, chicken on the masala, partivacuna, where on the ade durcunilla, upper, ningladucuna, chicken dalin and serchitoca, idcuna, masala, alavula, cutting work of a chicanum. Upper the masala, other the manjal podium, uppum, chernaring the irregular nayuna, mix either the chicken yani there, will like pieces on a cood the leather. അതുപോലെ അതല്ലാതെ ചെറിയ പീസുകളുണ്ട് അപ്പോൾ അതിന്റെ ഈ വലിയ ലെഗ് പീസ് ഞാൻ ഒന്ന് കത്തി വെച്ച് നന്നായി ഒന്ന് അരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായി മസാല അതായത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്നാരങ്ങ നീര് നന്നായി ഒന്ന് പരട്ടി ഇതിന്റെ ഉള്ളിലൊക്കെ ആവുന്ന രീതിയിൽ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം അങ്ങനെ മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ ഇതിലോട്ട് റെഡിയാക്കുന്നത് കുറച്ച് സവാള വഴറ്റിയിട്ട് നമുക്ക് അതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള കനം കുറച്ച് അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി വഴന്നു വരണം കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം ഉപ്പൊന്നും ആഡ് ചെയ്തിരുന്നില്ല വെറുതെ സവാള മാത്രമാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വാടി ഒരു ബ്രൗൺ ഷെയ്ഡ് ഫുള്ളായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട എന്നാൽ ഒരു കുറച്ചൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ടാകണം ആ രീതിയിലെത്തുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് വെള്ളം ഒന്ന് ചേർക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം എന്നിട്ടാണ് നമ്മളിത് ചിക്കനിലോട്ട് ചേർക്കാറ് ഇപ്പോൾ നോക്കിയത് നന്നായി വഴറ്റിയെടുത്തിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായി ചിലതൊക്കെ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാകുമ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് അടുത്ത് റെഡിയാക്കിയെടുക്കുന്നത് കുറച്ച് മസാലകളാണ് അടുത്തത് നമ്മൾക്ക് ഇതിലോട്ട് റെഡിയാക്കിയെടുക്കുന്നത് കുറച്ച് മസാലപ്പൊടികളാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടി ഗരം മസാല പൗഡർ അതിൽ ഓൾ സ്പൈസസ് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചെറിയ ജീരകം പൊടിച്ചത് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികം മുന്തി നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് പിന്നെ നമ്മുടെ എന്താ പറയുക ഡിഷിൻ്റെ പേര് തന്നെ അതാണല്ലോ അപ്പോൾ പെപ്പർ കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാവരും റെഡിയാക്കി വെച്ച ആ സമയത്ത് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കുറേശ്ശെ ഒരുപാട് തരം പൊടികളുണ്ടല്ലോ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല അതായത് ഇത് മൂടി തുറക്കുന്നത് മുതലേ ഉള്ളൂ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല തിരക്കിനിടയിൽ എങ്ങനെയോ അത് കട്ടായിപ്പോയി അപ്പോൾ നിങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പാനടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ നേരത്തെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചൂടാറിയപ്പോൾ അതും കൂടെ ഇതിലെടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സവാള പേസ്റ്റ് മൊത്തം ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ചിക്കൻ വേവാനുള്ള വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ മൊത്തത്തിൽ പിന്നെ ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കന് വലിയ പീസ് ചിക്കൻസ് അങ്ങനെ ഏതിറച്ചിയാണെങ്കിലും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അതിനുള്ളിലോട്ടൊക്കെ മസാല നന്നായി പിടിച്ചോളും ഇല്ലെങ്കിൽ ഉള്ളിലൊന്നും ഒട്ടും ടേസ്റ്റ് ഇല്ലാണ്ടാവും നമുക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മളതിലോട്ട് അടുത്തത് ആഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം തന്നെ മിക്സ് ചെയ്യുക എല്ലായിടത്തേക്കും ഇത് എത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് നേരം തന്നെ നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം തന്നെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് വെള്ളം വറ്റാൻ വേണ്ടി തുറന്ന് വെക്കുന്നില്ല അങ്ങനെ മൂടി വെച്ചിട്ട് ഇത് കണ്ടില്ല ഇടയ്ക്കിടക്ക് വളരെ മീഡിയം 2 low എന്നുള്ള ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് സമയം എടുത്തിട്ട് ചിക്കൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഈ
ഇതിലുള്ള ഇപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിങ്ങനെ വറ്റി വറ്റി വറ്റിയിട്ട് നന്നായിട്ട് ചിക്കനിലോട്ട് നന്നായി പിടിച്ച് കിട്ടും. ആ ഒരു രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേ കുറച്ചും കൂടി തിക്കായി കിട്ടി, കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ എടുക്കണം. ഒരുപാട് ചാറുണ്ടാവില്ല, എന്നാൽ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവില്ല എന്ന രീതിയിലാണ് ഇത് കിട്ടുക. അങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നിങ്ങളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഈ പെപ്പറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളിലോട്ട് പിടിച്ചിട്ട് ചിക്കൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാം അത് ഇതിനുള്ളിലോട്ട് വലിച്ചെടുത്ത് നന്നായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഡ്രൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എന്ന് വെച്ചിട്ട് ഡ്രൈയും അല്ല, ചെറിയൊരു ചാറ് നനവൊക്കെ ഇതിനുണ്ടാവും. പക്ഷെ ഒരുപാട് ഗ്രേവി ഒന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ അടിപൊളിയല്ലേ? ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ്. എന്നും ചിക്കൻ ഒരേമാതിരി ഉണ്ടാക്കാതെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.